നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയർസ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മളിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്ത കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമാണ്. 2020 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2020 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ വിശിഷ്ട അംഗത്വത്തിന് ഡിസ്റ്റിങ്ഷ്ഡ് മെമ്പേഴ്സായിട്ട് മാറിയിരിക്കുന്നത് ശ്രീ സേതുവും അതുപോലെ തന്നെ ശ്രീ പെരുമ്പടവും ശ്രീധരനുമാണ്. അപ്പോൾ ഓർമ്മിക്കാം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വത്തിന് അർഹരായവരാരൊക്കെയാണ്? ശ്രീ സേതുവും അതുപോലെ തന്നെ ശ്രീ പെരുമ്പടവും ശ്രീധരനുമാണ്. ശ്രീ സേതുവിൻ്റെ യഥാർത്ഥ പേര് ശ്രീ സേതു മാധവൻ എന്നാണ്. അപ്പോൾ അതുകൂടെ ഓർമ്മിക്കുക. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നവർ ശ്രീ കെ എച്ച് കൊച്ച്, അതുപോലെ തന്നെ ശ്രീ മാമ്പുഴ കുമാരൻ, ശ്രീമതി കെ ആർ മല്ലിക, അതുപോലെ ശ്രീ സിദ്ധാർത്ഥൻ പരുത്തിക്കാട്, അതുപോലെ ശ്രീ ചവറ കെ എസ് പിള്ള, അതുപോലെ ശ്രീ എം എ റഹ്മാൻ. അപ്പോൾ ഈ പുരസ്കാരങ്ങളൊക്കെ നോട്ട് ചെയ്യാം. അതുപോലെ വിവിധ വിഭാഗങ്ങളിൽ 2020 സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്ന് കവിതാ വിഭാഗമാണ്. കവിതാ വിഭാഗത്തിൽ ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീ ഒ പി സുരേഷിനാണ്. അദ്ദേഹത്തിൻ്റെ കവിതയായ താജ്മഹാൽ എന്ന കവിതയ്ക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അടിയാളപ്രേതം എന്ന നോവലിന് ശ്രീ പി എഫ് മാത്യൂസിനാണ്. അതുപോലെ ചെറുകഥാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വാങ്ക് എന്ന ചെറുകഥയ്ക്ക് ശ്രീ ഉണ്ണിയാറിനും, അതുപോലെ നാടക വിഭാഗത്തിൽ ദ്വയം എന്ന നാടകത്തിന് ശ്രീ ശ്രീജിത്ത് പൊയിൽക്കാവിനുമാണ്. ഇനി സാഹിത്യ വിമർശനത്തിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വൈലോപ്പള്ളി കവിത ഒരു ഇടതുപക്ഷ വായന എന്ന കൃതിക്ക് ഡോക്ടർ പി സോമനാണ്. അതുപോലെ വൈജ്ഞാനിക സാഹിത്യ വിഭാഗം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മാർക്സിസവും ഫെമിനിസവും ചരിത്രപരമായ വിശകലനം എന്ന കൃതിക്ക് ഡോക്ടർ ടി കെ ആനന്ദിക്കാണ്. അതുപോലെ ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ ഈ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മുക്തകണ്ഠം വി കെ എൻ എന്ന കൃതിക്ക് ശ്രീ കെ രഘുനാഥനാണ്. അതുപോലെ യാത്രാവിവരണ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ദൈവം ഒളിവിൽ പോയ നാളുകൾ എന്ന കൃതിക്ക് ശ്രീ വിധു വിൻസെന്റിനും, അതുപോലെ തന്നെ വിവർത്തനത്തിനും പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രണ്ടുപേർക്കാണ്, സംഗീത ശ്രീനിവാസനും അതുപോലെ തന്നെ അനിത തമ്പിക്കുമാണ്. ഉപേക്ഷിക്കപ്പെട്ട ദിവസങ്ങൾ എന്ന കൃതിക്കാണ് സംഗീത ശ്രീനിവാസന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റാമല്ല ഞാൻ കണ്ടു എന്ന കൃതിക്ക് അനിത തമ്പിക്കും വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. അതുപോലെ ബാലസാഹിത്യ പുരസ്കാരം ഈ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്ക് ശ്രീ പ്രിയ എ എസിനും, അതുപോലെ ഹാസ്യ സാഹിത്യത്തിന് 2020 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മുൻ എം പി ആയ ശ്രീ ഇന്നസെന്റിനുമാണ്. ചലച്ചിത്ര താരം ഇന്നസെന്റിനാണ് ഹാസ്യ സാഹിത്യ വിഭാഗത്തിൽ 2020 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുരസ്കാരം നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചു പഠിക്കുക. അടുത്തത് മറ്റൊരു പുരസ്കാരമാണ്. കേരള സംസ്ഥാനത്തെ സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗം ഡിപ്പാർട്ട്മെന്റ് വിതരണം ചെയ്യുന്ന പുരസ്കാരമാണ് കേരള ശാസ്ത്ര പുരസ്കാരം 2021. ഈ പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത് രണ്ട് പേരാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ ശ്രീ എം എസ് സ്വാമിനാഥനും, അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രജ്ഞനായ പ്രൊഫസർ താണു പത്മനാഭനുമാണ് കേരള ശാസ്ത്ര സാഹിത്യ പുരസ്കാരം 2021 ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർമ്മിക്കാം, 2021 കേരള ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കൊക്കെയാണ്? ശ്രീ എം എസ് സ്വാമിനാഥനും അതുപോലെ തന്നെ പ്രൊഫസർ താണു പത്മനാഭനുമാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻ എം പി ആയ ശ്രീമതി സതീദേവിയെ പറ്റിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് നിയമിതയാകുന്നത് ശ്രീമതി സതീദേവിയാണ്. അപ്പോൾ ഓർമ്മിക്കുക, കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് നിയമിതയാകുന്നത് ശ്രീമതി സതീദേവിയാണ്. അതുപോലെ വിവാദ പരാമർശത്തെ തുടർന്ന് 2021 രാജിവെച്ച കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് ശ്രീമതി എം സി ജോസഫൈൻ. അതുപോലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് വീണ്ടും നിയമിതയായിരിക്കുന്നത് ആരാണ്? ശ്രീമതി രേഖ ശർമ്മയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻ കേരള പോലീസ് മേധാവിയായ ശ്രീ ലോക്നാഥ് ബെഹ്റയെ പറ്റിയാണ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനാകുന്നത് ശ്രീ ലോക്നാഥ് ബെഹ്റയാണ്. അപ്പോൾ ഓർമ്മിക്കുക, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ കെ എം ആർ എല്ലിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനാകുന്നത് മുൻ കേരള പോലീസ് മേധാവിയായ ശ്രീ ലോക്നാഥ് ബെഹ്റയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാസർഗോഡുള്ള സ്റ്റാർട്ടപ്പ് സംരംഭമായ സെന്റ് ജൂഡ്സിനെ പറ്റിയാണ്. കാർഷിക മേഖലയിലെ സ്റ്റാർട്ടപ്പ് സംരംഭമാണ് സെന്റ് ജൂഡ്. കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലെ സ്ഥാപനമാണ് സെന്റ് ജൂഡ്സ്. അപ്പോൾ കാർഷിക മേഖലയിലെ സാമൂഹിക സേവനങ്ങൾ പരിഗണിച്ച് കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലെ നാഷണൽ യൂത്ത് അവാർഡ് 2021 ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കാസർഗോഡുള്ള സ്റ്റാർട്ടപ്പായ സെന്റ് ജൂഡ്സിനാണ്. അപ്പോൾ ഓർമ്മിക്കുക, കാർഷിക മേഖലയിലെ സാമൂഹിക സേവനങ്ങൾ പരിഗണിച്ച് കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ യൂത്ത് അവാർഡിന് അർഹമായ സംരംഭമാണ് കാസർഗോഡുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലെ സെന്റ് ജൂഡ്സ് എന്ന സംരംഭം. യുവജനകാര്യ മന്ത്രാലയം നിലവിൽ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ അനുരാഗ് ഠാക്കൂറാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ എന്ന സ്ഥലത്തെ പറ്റിയാണ്. സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന, സോഷ്യൽ റിഫോമറായിരുന്ന ശ്രീ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ പേരിൽ
ചരിത്ര സാംസ്കാരിക കേന്ദ്രം നിലവിൽ വരുന്നത് ആറാട്ടുപുഴയിലാണ്. അപ്പോൾ ഓർമ്മിക്കുക, ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ പേരിൽ ചരിത്ര സാംസ്കാരിക കേന്ദ്രം നിലവിൽ വരുന്നവരുടെയാണ് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിൽ തന്നെയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിനെ പറ്റിയാണ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അപ്പോൾ ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. INS വിക്രാന്തിന്റെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. അപ്പോൾ INS വിക്രാന്തിൽ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമുദ്രത്തിന്റെ ആഴം അളക്കുന്നതിനായിട്ട് ഉപകരണം നിർമ്മിച്ചു നൽകിയ കേരള സർക്കാർ സ്ഥാപനമാണ് കെൽട്രോൺ. അപ്പോൾ ഓർമ്മിക്കുക, ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൽ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമുദ്രത്തിന്റെ ആഴം അളക്കുന്നതിന് വേണ്ട ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകിയ കേരള സംസ്ഥാന സർക്കാരിന് കീഴിലെ സ്ഥാപനമാണ് കെൽട്രോൺ, കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു അപെക്സ് ബോഡിയാണ്. അതിന്റെ പേര് അപെക്സ് കോ ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ മുഴുവൻ സഹകരണ ബാങ്കുകളെയും ഒരു കിടക്കീഴിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു അപെക്സ് ബോഡിയാണ് അപെക്സ് കോ ഓഫ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളത്. സഹകരണ മന്ത്രാലയം എന്നത് ഒരു പുതിയ മന്ത്രാലയമാണ് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മന്ത്രാലയം നിലവിൽ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ അമിത്ഷാ ആണ്. അപ്പോൾ ഇന്ത്യയിലെ സഹകരണ ബാങ്കുകളെ ഒരു കുടക്കീഴിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച അപെക്സ് ബോഡിയാണ് അപെക്സ് കോ ഓഫ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് എന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മഹാരാഷ്ട്ര സംസ്ഥാനത്തെ പറ്റിയാണ്. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ ക്രോപ്പ് സർവേ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇതിനായിട്ട് മഹാരാഷ്ട്ര സംസ്ഥാനം ആരംഭിച്ച ഒരു ക്യാമ്പയിനാണ് വിക്കൽ ടു പിക്കൽ ക്യാമ്പയിൻ എന്നുള്ളത്. അപ്പോൾ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മഹാരാഷ്ട്ര സംസ്ഥാനം ആരംഭിച്ച ഒരു സർവേയാണ് ഈ ക്രോപ്പ് സർവേ. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണ്? ശ്രീ ഉദ്ധവ് താക്കറെയാണ്. മഹാരാഷ്ട്രയുടെ ഗവർണർ ശ്രീ ഭഗത് സിംഗ് കോഷിയാരിയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനെ പറ്റിയാണ്, എയിംസിനെ പറ്റിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആശുപത്രി പരിസരത്ത് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്നിരിക്കുന്നത് എയിംസിലാണ്. അപ്പോൾ ഓർമ്മിക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ആശുപത്രിയുടെ പരിസരത്ത് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ തന്നെയുള്ള പൻവേൽ ആസ്ഥാനമായ കർണല നഗരി സഹകാരി ബാങ്കിനെ പറ്റിയാണ്. 2021 ഓഗസ്റ്റിൽ റിസർവ് ബാങ്ക് ലൈസൻസ് റദ്ദാക്കിയ മഹാരാഷ്ട്രയിലെ ബാങ്കാണ് കർണല നഗരി സഹകാരി ബാങ്ക് എന്നുള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, റീസെൻ്റായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈസൻസ് റദ്ദാക്കിയ മഹാരാഷ്ട്രയിലെ പൻവേൽ ആസ്ഥാനമായ ബാങ്കാണ് കർണല നഗരി സഹകാരി ബാങ്ക്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ശ്രീ ശക്തികാന്ത ദാസാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂഡൽഹിയെ പറ്റിയാണ്. 2021 ഓഗസ്റ്റിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നവീകരിച്ച ജീൻ ബാങ്ക് നിലവിൽ വന്നിരിക്കുന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലെ നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസ് പുസയിലാണ് ഇങ്ങനൊരു ജീൻ ബാങ്ക് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഓർമ്മിക്കാം, 2021 ഓഗസ്റ്റിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നവീകരിച്ച ജീൻ ബാങ്ക് നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എയർ ഇന്ത്യ വനിതാ പൈലറ്റായ സോയ അഗർവാളിനെ പറ്റിയാണ്. 2021 ഓഗസ്റ്റിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറേഷൻ ഇക്വാളിറ്റിയിൽ ഇന്ത്യൻ വക്താവായിട്ട് നിയമിതയായിരിക്കുന്നത് സോയ അഗർവാളാണ്. അപ്പോൾ ഓർമ്മിക്കുക, ഐക്യരാഷ്ട്രസഭയുടെ ജനറേഷൻ ഇക്വാളിറ്റിയുടെ ഇന്ത്യൻ വക്താവായിട്ട് നിയമിതയായിരിക്കുന്നത് സോയ അഗർവാളാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോളിവുഡ് അഭിനേത്രിയായ പ്രിയങ്ക ചോപ്ര യോണസിനെ പറ്റിയാണ്. ജിയോ മുംബൈ അക്കാഡമി ഓഫ് മൂവിംഗ് ഇമേജ് മുംബൈ ഫിലിം ഫെസ്റ്റിവൽ ചെയർപേഴ്സണായിട്ട് നിയമിതയായിരിക്കുന്നത് പ്രിയങ്ക ചോപ്ര ജോണസാണ്. അപ്പോൾ ഓർമ്മിക്കാം, ജിയോ മുംബൈ അക്കാഡമി ഓഫ് മൂവിംഗ് ഇമേജസ് മുംബൈ ഫിലിം ഫെസ്റ്റിവൽ ചെയർപേഴ്സണായിട്ട് നിയമിതയായിരിക്കുന്നത് പ്രിയങ്ക ചോപ്ര ജോനസാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആഫ്രിക്കൻ രാജ്യമായ സാംബിയയുടെ പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഹക്കൈൻഡേ ഹിചേലേമയാണ്. അപ്പോൾ ഓർമ്മിക്കാം, സാംബിയയുടെ പുതിയ പ്രസിഡന്റ് ഹക്കൈൻഡേ ഹിചേലേമയാണ്. സാംബിയയുടെ തലസ്ഥാനം ലുസാക്കയാണ്. സാംബിയയുടെ കറൻസി സാംബിയൻ വാച്ചയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2021 ഓഗസ്റ്റിൽ Under-21 യൂത്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യൻ വനിതാ അമ്പെയ്ത്ത് താരമാണ് ജാർഖണ്ഡ് സ്വദേശിനിയായ കൊമാലിക ഭാര്യ. അപ്പോൾ ഓർമ്മിക്കുക, Under-21 യൂത്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ വനിതാ അമ്പെയ്ത്ത് താരമാണ് കൊമാലിക ഭാര്യ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2021 ഓഗസ്റ്റിൽ നടന്ന സ്പില്ലിംഗ് ബെർഗോ ഓപ്പൺ ചെസ് ടൂർണമെൻ്റ് ജേതാവായ ഇന്ത്യക്കാരനാണ് റൗനക് സദ്വാനി. ഇനിയൊരു പുസ്തകമാണ് ദ ഗ്രേറ്റ് ഹിന്ദു സിവിലൈസേഷൻ എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ശ്രീ പവൻ കുമാർ വർമ്മയാണ്. അടുത്തത് ഒരു വിയോഗമാണ്. 2021 ഓഗസ്റ്റിൽ അന്തരിച്ച സംഖ്യാ സമസ്യയായ സുഡോക്കുവിനെ ജനപ്രിയമാക്കിയ വ്യക്തിയാണ് മാക്കി കാജി. ജപ്പാൻ സ്വദേശിയാണ് മാക്കി കാജി. അപ്പോൾ ഓർമ്മിക്കുക, 2021 ഓഗസ്റ്റിൽ അന്തരിച്ച സംഖ്യാ സമസ്യയായ സുഡോക്കുവിനെ ജനപ്രിയമാക്കിയ വ്യക്തിയാണ് മാക്കി കാജി. സുഡോക്കുവിൻ്റെ ഗോഡ്ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മാക്കി കാജി.
ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. കേരളത്തിൽ ആദ്യമായി കോർപ്പറേഷൻ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായിട്ട് വാർഡ് തല ജനസൗഹൃദ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന കോർപ്പറേഷൻ ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ പോയി കണ്ട് ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് കേന്ദ്ര സർക്കാർ 2021 ഓഗസ്റ്റ് 15 പ്രഖ്യാപിച്ച പദ്ധതി ഏതാണെന്നുള്ളത്. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണത്. 100 ലക്ഷം കോടി രൂപയുടെ ഗതിശക്തി എന്ന പദ്ധതിയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ്സ് ആണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.